പലരും എന്നെ പരിചയപ്പെടുന്ന സമയത്ത് എൻ്റെ സിനിമാ വിശേഷങ്ങൾ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് ആദ്യമായിട്ട് മമ്മൂക്കയെ മീറ്റ് ചെയ്തത്, മമ്മൂക്കയുമായിട്ടുള്ള ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഞാൻ പല ഇൻ്റർവ്യൂകളിലും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മമ്മൂക്കയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഉണ്ടായിട്ടുള്ള കുറച്ച് രസകരമായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൂടി ചേർത്തിട്ട് ഒന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. കമൽ സാറിൻ്റെ കൂടെ 89 പ്രാദേശിക വാർത്തകൾ തൊട്ടിട്ട് കൂവൽ സ്പർശം, ശുഭയാത്ര അങ്ങനെയുള്ള സിനിമകളിലൊക്കെ ജയറാമേട്ടനായിരുന്നു നായകൻ. പിന്നീട് കുറേ കഴിഞ്ഞിട്ടാണ് ലാലേട്ടനോടൊപ്പം വിഷ്ണുലോകം എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നത്. വിഷ്ണുലോകം കഴിഞ്ഞിട്ട് ആണ് മമ്മൂക്കയായിട്ടുള്ള കമൽ സാറിൻ്റെ ഒരു സിനിമ വരുന്നത്. ഒരുപാട് ഞങ്ങൾ കാത്തിരുന്നിട്ട് വരുന്ന ഒരു സിനിമയാണ്. മഴയത്ത് മുൻപേ എന്നാണ് ആ സിനിമയുടെ പേര്. ശ്രീനേട്ടനായിരുന്നു മഴയത്ത് മുൻപേയുടെ തിരക്കഥ എഴുതുന്നത്. അപ്പോൾ ശ്രീനേട്ടനെയൊക്കെ നമുക്ക് നേരത്തെ പരിചയമുണ്ട്. ചമ്പക്കുളം തച്ചൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തെ പരിചയമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മഴയത്ത് മുൻപേ എന്ന് പറഞ്ഞ സിനിമ വരുന്നത്. മഴയത്ത് മുൻപ് എന്ന് പറയുന്ന സിനിമയുടെ ഗാനങ്ങൾ ചെയ്തത് രവീന്ദ്രൻ മാഷായിരുന്നു. അപ്പോൾ രവീന്ദ്രൻ മാഷ് 3 ഗാനങ്ങൾ ചെയ്തു. മനോഹരമായ 3 ഗാനങ്ങളാണ്. ആ 3 പാട്ടുകളും സൂപ്പർ ഡ്യൂപ്പ് ഹിറ്റായിരുന്നു. പക്ഷെ ആ സിനിമയിൽ ഒരു റാപ്പ് സോങ് ഉണ്ടായിരുന്നു. ഇന്നത്തെ മാതിരി റാപ്പ് സോങ് അങ്ങനെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാലമല്ല. അത് രവീന്ദ്രൻ മാഷിൻ്റെ ഒരു സ്റ്റൈലും അല്ല. അപ്പോൾ ആ പാട്ട് മാത്രം ചെയ്യാൻ ഈ മോഡേൺ മ്യൂസിക്കുമായിട്ട് ബന്ധമുള്ള, മോഡേൺ ഈ സ്റ്റൈലൊക്കെ ആയിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഒരാളെ കൊണ്ട് ചെയ്യിക്കാമെന്ന് തീരുമാനിച്ചിരുന്നു കമൽ സാർ. അതിനു വേണ്ടിയിട്ട് കമൽ സാർ കണ്ടെത്തിയത് ആനന്ദ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ആനന്ദ് AR റഹ്മാൻ്റെയൊക്കെ സമകാലീനനാണ്. AR റഹ്മാൻ ദിലീപ് ആയിരുന്ന കാലത്ത് ഈ റീഗൽ തുള്ളി നീളത്തിൻ്റെയൊക്കെ പരസ്യം ചെയ്തിരുന്ന സൊട്ട് നീലം ഹായ് റീഗൽ സൊട്ട് നീലം ഹായ് എന്നൊക്കെ പറയുന്ന സൂപ്പർ ഹിറ്റ് ജിങ്കിളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതേപോലെ പോപ്പുലറായിട്ടുള്ള ജിങ്കിൾസ് ചെയ്യുന്ന, ആഡ് ഫിലിംസിന് സംഗീതം ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടറായിരുന്നു ആനന്ദ്. ഈ ആനന്ദ് പിൽക്കാലത്ത് നിർണയം എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ സിനിമയ്ക്ക്, സംഗീത് ശിവൻ സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്കൊക്കെ സംഗീതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആനന്ദിനെ കൊണ്ട് മീനരക്കാരെ രേ ഡോലിമിക്ക ചിക്കപ്പിപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു റാപ്പ് സോങ്, അത് സിനിമയിൽ ആനി കോളേജിൽ പാടുന്ന പാട്ടാണ്. അങ്ങനെ ഒരു റാപ്പ് സോങ് ചെയ്യിച്ചിരുന്നു, ആനന്ദിനെ കൊണ്ട് ചെയ്യിച്ചിരുന്നു. അപ്പോൾ ആനന്ദിന് കമൽ സാറിന് ഭയങ്കര ഇഷ്ടമായി. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആളാണ് എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളാരും ആ കാലത്ത് അങ്ങനെ കമ്പോസിങ്ങിനൊന്നും കൊണ്ടുപോകാറില്ല. അത് ചെന്നൈയിൽ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് അസിസ്റ്റൻസിനൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാറില്ല. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് റോളില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷേ ആ രവീന്ദ്രൻ മാഷ് എന്തിന് വേറൊരു സൂര്യോദയവും ചിച്ചാ ചിച്ചയും എന്നിട്ട് നീ പാടിയില്ലല്ലോ മാനത്തെ രാപ്പാടി എന്നൊക്കെ പറയുന്ന പാട്ടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞു, റെക്കോർഡിങ് കഴിഞ്ഞു. ആനന്ദ് ഈ റാപ്പ് സോങ്ങിൻ്റെ റെക്കോർഡിങ്ങും ചെയ്ത് കഴിഞ്ഞു. കമൽ സാറ് അപ്പോഴേക്കും മമ്മൂക്കയുടെ ഡേറ്റുകളൊക്കെ ആവാറായി, സിനിമ തുടങ്ങേണ്ട സമയമായി. അങ്ങനെ തിരിച്ച് ഇവിടെ വന്ന് ഷൂട്ടിംഗ് തുടങ്ങുന്നതിനും മുമ്പുള്ള ഡിസ്കഷനിൽ ശ്രീനേട്ടനായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ തുടക്കം ഒരു ടൈറ്റിൽ സോങ് വേണമെന്ന് തീരുമാനമായി. അത് ഈ മമ്മൂക്കയെ ആദ്യമായി കാണിക്കുന്നത് ആ സിനിമയിൽ കൽക്കട്ടയിലെ ഒരു തെരുവിൽ വെച്ചാണ്. അപ്പോൾ അതൊരു സോങ്ങിലൂടെ ശ്രീനേട്ടൻ മമ്മൂക്കയെ അന്വേഷിച്ചു പോവുകയും കൽക്കത്തയിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നതുമാണ് ആ ടൈറ്റിൽ സോങ്ങിൻ്റെ സിറ്റുവേഷൻ. അപ്പോൾ ആ ടൈറ്റിൽ സോങ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമായി. അപ്പോൾ അപ്പോഴേക്കും സിനിമ ഷൂട്ടിംഗ് തുടങ്ങി. അപ്പോൾ കമൽ സാറിന് കമ്പോസിങ്ങിന് പോയി ഇരിക്കാൻ പറ്റില്ല. കമൽ സാറ് ആനന്ദിനെ വിളിച്ച് സോങ്ങിൻ്റെ സിറ്റുവേഷൻ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ബിച്ചു തിരുമല, മറ്റു പാട്ടുകൾ രവീന്ദ്രൻ മാഷോടൊപ്പം മറ്റു പാട്ടുകൾ എഴുതിയത് കൈതപ്പുറം തിരുമേനിയായിരുന്നു. പക്ഷേ ഈ പാട്ട് എഴുതാൻ മീനരക്കരേരെ എന്ന് പറയുന്ന റാപ്പ് സോങ് എഴുതിയത് ബിച്ചു ചേട്ടനായിരുന്നു. അതുകൊണ്ട് ബിച്ചു ചേട്ടന് തന്നെ കമൽ സാറ് ഈ ടൈറ്റിൽ സോങ് എഴുതാനും വിളിച്ചു. അങ്ങനെ അച്ചാൽ ബിച്ചു ചേട്ടനും ഈ ആനന്ദുമായിട്ട് ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബിച്ചു ചേട്ടനെ തന്നെ വിളിച്ചത്.
പക്ഷെ കമൽ സാറിന് പോകാൻ പറ്റില്ല, അവരോടൊപ്പം ഇരിക്കാൻ പോകാൻ പറ്റില്ല. അങ്ങനെ കമൽ സാർ എന്നോട് പറഞ്ഞു, നീ ചെന്നൈയിൽ പോകണം, ആനന്ദിൻ്റെയും ബിച്ചുചേട്ടൻ്റെയും കൂടെ പോയിട്ട് ആ കമ്പോസിങ്ങിൻ്റെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞു. അന്ന് മൊബൈൽ ഫോണുകളൊന്നും ഉള്ള കാലമല്ല. അപ്പോൾ കമൽ സാർ എടുക്കേണ്ട തീരുമാനങ്ങൾ ചിലപ്പോൾ ഞാൻ എടുക്കേണ്ടി വരും. ബിച്ചുചേട്ടനെ കൂട്ടിയിരിക്കണം, ബിച്ചുചേട്ടനെ എഴുതുന്നത് നോക്കണം, എഴുതിയ കാര്യങ്ങൾ ഫസ്റ്റ് ഓക്കെ ചെയ്യേണ്ട ആൾ ഞാനാണ്. അങ്ങനെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ അവാർഡ് കിട്ടിയ പോലെയാണ്. കാരണം പാലക്കാടാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. പാലക്കാട് നിന്ന് ഞാൻ ഒറ്റയ്ക്ക് ചെന്നൈയിലേക്ക് പോകുന്നു, കമൽ സാറിനെ റെപ്രസെൻ്റ് ചെയ്ത് പോയിട്ട് ഒരു സോങ് കമ്പോസിങ്ങിന് കൂടെ ഇരിക്കുന്നു. അങ്ങനെ പാലക്കാട് നിന്ന് പുറപ്പെട്ടു. പാലക്കാട് നിന്ന് പുറപ്പെടാൻ നേരത്താണ് അന്ന് ഈ ട്രെയിനിന് ടിക്കറ്റ് കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് പെട്ടെന്ന് എടുത്തൊരു ഡിസിഷനായതുകൊണ്ട് ബിച്ചു തിരുമല തിരുവനന്തപുരത്തു നിന്ന് ചെന്നൈയിലേക്ക് വരും, ഞാൻ ഇവിടുന്ന് പിറ്റേന്ന് രാവിലെ എത്തണം. അപ്പോൾ ട്രെയിനിന് ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്നോട് ബസ്സിൽ കയറി പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പാലക്കാട് നിന്ന് ചെന്നൈയിലേക്കുള്ള പാലക്കാട് നിന്ന് ചെന്നൈയിലേക്ക് പോകുന്ന ഒരു പ്രൈവറ്റ് ബസ്സിൽ എന്നെ കയറ്റി വിടുകയാണ്. ഒരു 8 മണിക്കൊക്കെയാണ് പാലക്കാട് നിന്ന് ബസ് പുറപ്പെടുന്നത്. അപ്പോൾ വലിയ വലിയ ആവേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ആ യാത്ര ചെയ്യുന്നത്. കാരണം ആദ്യമായിട്ട് സ്വതന്ത്രമായിട്ട് ഒരു ഒരു കമ്പോസിങ്ങിന് ഞാൻ സംവിധായകനെ പ്രതിനിധീകരിച്ചിട്ട് വരികയാണ്. വലിയ സന്തോഷവും ആ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ആ നാളെ ആനന്ദിനെ കാണാൻ പോകുന്നതും ഈ ബിച്ചുമര തിരുമലയെ കാണുന്നതും അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ആലോചിച്ച് മനസ്സിൽ ഈ സിറ്റുവേഷൻ സാറ് പറഞ്ഞു തന്നിട്ടുള്ളതുകൊണ്ട് അതുമായിട്ട് ചേരുന്ന പാട്ടുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ പഴയ കേട്ടിട്ടുള്ള പാട്ടുകളിൽ ഏതിനാണ് ഈ സിറ്റുവേഷനോട് സാമ്യമുള്ളതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഞാൻ ബസ്സിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ രാത്രി ഇങ്ങനെ ബസ് പോവുകയാണ്. ചെറിയ ചാറ്റൽ മഴയുണ്ട്, പല സ്ഥലങ്ങളിൽ ഇടവിട്ട സ്ഥലങ്ങളിൽ മഴയുണ്ട്. അപ്പോൾ ഈ ഹൈവേയിൽ ഈ ബസ്സിൽ എല്ലാ യാത്രക്കാരും ഉറക്കമായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മാത്രം ഉറങ്ങാതെ പുറത്തേക്ക് നോക്കിയിട്ട് ഈ ഹൈവേയിൽ ഉള്ള ടയറിൻ്റെ ഹമ്മ്, ഹൈവേ കൂടെ ഇങ്ങനെ ബസ് ഓടുമ്പോൾ ഈ ടയറ് റോഡിൽ അറിഞ്ഞിട്ടുണ്ടാവുന്ന ഒരു ഹമ്മുണ്ട്, ആ ഹമ്മും കേട്ടുകൊണ്ട് ഹമ്മിങ്ങും കേട്ടുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രി ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഏതോ ഒരു സ്ഥലം, തമിഴ്നാട്ടിലെ ഏതോ ഒരു സ്ഥലത്ത് ഞാനിങ്ങനെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ദൂരെ റോഡിൻ്റെ വലതുവശത്തു നിന്ന് ഒരു ലോറി ഇങ്ങനെ ഹൈവേയിലേക്ക് റിവേഴ്സിൽ വരും. അപ്പോൾ ആ ലോറിയിൽ കയറ്റി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഒരു പൈപ്പിൻ്റെ കപ്ലിങ്ങാണ്. പൈപ്പിൻ്റെ കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം പോകാനൊക്കെ വേണ്ടിയിട്ട് റോഡിൽ സൈഡിൽ മണ്ണിൽ കുഴിച്ചിടുന്ന വലിയ ഹ്യൂജായിട്ടുള്ള പൈപ്പാണ്, വലിയ പൈപ്പാണ്. ആ പൈപ്പിൻ്റെ രണ്ട് പൈപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന, ഇങ്ങനെ വളയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു പൈപ്പ് ഇങ്ങനെയും ഒരു പൈപ്പ് ഇങ്ങനെയും കയറ്റും. അപ്പോൾ അവിടെ ഈ ഷേപ്പിൽ ഇങ്ങനെ ഒരു ഷേപ്പിൽ ഒരു പൈപ്പ് ഉണ്ടാവും. അതിലേക്കാണ് ഒരു മൗത്തിൽ പൈപ്പ് ഇവിടെ നിന്നും കയറ്റും, ഒരു പൈപ്പ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ ആ കോർണറിൽ വരുന്ന ജോയിൻ്റ് ജോയിൻ ചെയ്യുന്ന ആ പൈപ്പ്, അതിന് കപ്ലിംഗ് എന്നാണ് പറയുക. അത് ഇത്രയും വലിയ പൈപ്പിൻ്റെ ആകുമ്പോൾ ഹ്യൂജായിട്ടുള്ള ഒരു കപ്ലിംഗ്, അത് ഒരു ലോറിയിൽ ഒരെണ്ണേ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ സൈസ് മനസ്സിലാവും. ആ ലോറിയിൽ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലോറിയുടെ അകത്തേക്ക് ഒരു ഭാഗവും ബാക്കി ഈ വളഞ്ഞിട്ടുള്ള ഭാഗം ലോറിക്ക് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോറി റിവേഴ്സിൽ വരുമ്പോൾ ഈ പുറത്തേക്കുള്ള റൗണ്ട് ഇങ്ങനെ നമുക്ക് അഭിമുഖമായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കാണുന്നത് ഈ ലോറി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇത്രയും ഹൈവേയിൽ ഫാസ്റ്റായി വന്നുകൊണ്ടിരിക്കുന്ന ഈ ബസ്സിൻ്റെ നേർക്ക് ലോറി ഇങ്ങനെ വലതുവശത്തു നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. ഈ ബസ് ഡ്രൈവർ ഈ ലോറി കണ്ടിട്ട് സഡൻ ബ്രേക്ക് ഇടുകയും ഈ ലോറിക്കാരനും ബ്രേക്ക് ഇട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബസ് ചെന്നിട്ട് ഈ ലോറിയിൽ ഇടിക്കാൻ പോവാണ്. ഞാൻ ഫ്രണ്ടിലെ സീറ്റിൽ കൈ മുറുകെ പിടിച്ചു. ഇതെല്ലാം ഞാൻ ഇത്രയും പറഞ്ഞ ടൈമില്ല, ഇതൊക്കെ ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഞാനിത് കാണുകയും ഞാൻ കൈ മുറുകെ പിടിക്കുകയും ചെയ്തു. ബസ് ചെന്നിട്ട് ഈ പൈപ്പിൽ പോയിട്ട് ഇടിച്ചു നിന്നു, ജസ്റ്റ് ഇടിച്ചു നിന്നു.
ബസ് നിന്ന് അപ്പോൾ ആളുകളെല്ലാം ഉറങ്ങുകയാണ്. ഞാൻ ഉണർന്നിരുന്നതുകൊണ്ടും ഇത് കണ്ടതുകൊണ്ടും എനിക്ക് ഫ്രണ്ടിലെ സീറ്റിൽ പിടിക്കാൻ പറ്റിയതുകൊണ്ടും എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ ഉറങ്ങിക്കിടന്ന ആളുകൾ ചിലർക്ക് നെറ്റി മുഴച്ചു, ചിലരുടെ മൂക്കിൻ്റെ പാലം ചെന്ന് ഇടിച്ചിട്ട് മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നു, ചില ആൾക്കാരുടെ പല്ല് ഇളകിയിട്ടുണ്ട്. ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ബസ്സിനകത്ത്. ഞാൻ ഇടിച്ച് ഫ്രണ്ടിലെ ഗ്ലാസ് തകർന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഡ്രൈവറുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഈ ഫ്രണ്ടിലെ ഗ്ലാസ് തകർന്നിട്ട് ഈ റൗണ്ട്, ഈ പൈപ്പിൻ്റെ ഈ റൗണ്ട് അകത്തേക്ക് കയറി നിൽക്കുകയാണ്. അതായത് ഈ ഡ്രൈവറുടെ ഫേസിൻ്റെ തൊട്ട അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു അര അടി കൂടെ മുന്നോട്ട് ബസ് പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ബസ് നിന്നത് ഒരു അര അടി കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ, ഒരു ഹാഫ് ഫീറ്റ് കഴിഞ്ഞിട്ടാണ് മുന്നോട്ട് പോയതെങ്കിൽ, ഈ ഡ്രൈവറുടെ തല കഴുത്തറ്റിട്ട് ഈ പൈപ്പിലൂടെ ലോറിയുടെ അകത്തേക്ക് പോയത്. ലോറിയുടെ അകത്ത് കിടക്കണ്ടോ? കാരണം അങ്ങനെ ഷാർപ്പായിട്ടുള്ള എഡ്ജുള്ള ഈ പൈപ്പാണ് വന്നിട്ട് കഴുത്തിൽ വന്നടിക്കുക. തലറ്റൂ എന്നുള്ള ഒരു സംശയമില്ല. ഈ ഡ്രൈവർ ആലിലെ വരയ്ക്കുന്നത് പോലെ ഇരുന്ന് വരയ്ക്കുകയാണ്. അപ്പോഴേക്കും ആൾക്കാർ ഇറങ്ങി, ലോറിക്കാരെ, ലോറിയുടെ ഡ്രൈവറും കിളിയൊക്കെ വണ്ടി വിട്ട് ഓടിക്കളഞ്ഞു. ഈ ഡ്രൈവർക്കാണെങ്കിൽ വണ്ടി മുന്നോട്ട് എടുക്കാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ രാവിലെ ചെന്നൈയിലെത്തണം. ഈ ബസ്സിലുള്ള പല ആൾക്കാർക്കും പല ആവശ്യങ്ങളുമായിട്ട് ചെന്നൈയിലേക്ക് പോകുന്ന ആൾക്കാരാണ്. അതൊരു റിമോട്ടായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു പോലീസോ ആൾക്കാരോ വരണമെങ്കിൽ എത്ര സമയം എടുക്കുമെന്ന് അറിയില്ല. അപ്പോൾ ആളുകൾ ബഹളം കൂട്ടാൻ തുടങ്ങി. പോകണം, ചെന്നൈയിലേക്ക് ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. അപ്പോൾ ആളുകൾ ബഹളം കൂട്ടാൻ തുടങ്ങി, പോവാം, വണ്ടി എടുത്ത് പോകാമെന്ന് പറഞ്ഞു. ഈ ഡ്രൈവർക്കാണെങ്കിൽ ഓടിക്കാൻ പറ്റില്ല, അയാളിങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു പുതിയ പകരമുള്ള ബസ് വരാനുള്ള സമയമില്ല. പകരം ബസ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ചെന്നൈയിൽ നിന്ന് വരണം, അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ നിന്ന് ഒക്കെ വരണം. അപ്പോൾ അതിനുള്ള ടൈമും ഇല്ല. അങ്ങനെ ഈ ബസ് തന്നെ മുന്നോട്ട് പോകാമെന്ന് തീരുമാനമായി. ഡ്രൈവർക്ക് പകരം അഡീഷണൽ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു, മറ്റാൾ മാറിയിരുന്നു. ഇപ്പോൾ ഫ്രണ്ടിലെ ഗ്ലാസ് പൊട്ടിയതുകൊണ്ട് ഈ തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കും, അപ്പം ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പം സ്വെറ്റർ ഉണ്ട് ആരുടെയും കയ്യിൽ എന്ന് വെച്ചാൽ, ആ സമയത്ത് ആരുടെ കയ്യിലും സ്വെറ്ററൊന്നുമില്ല, വണ്ടിയിൽ ആരുടെ കയ്യിലും സ്വെറ്ററൊന്നുമില്ല. അങ്ങനെ ഈ ഡ്രൈവർ രണ്ട് മൂന്ന് ഈ കിളിയുടെയും മറ്റേ ഡ്രൈവറുടെയൊക്കെ അഡീഷണൽ ഷർട്ടുകളൊക്കെ എടുത്ത് ഒന്നിനു മീതെ മറ്റൊന്നായിട്ട് പല ഷർട്ടുകളിട്ടു, എന്നിട്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങി. ഈ ഇതിൽ നിന്ന് റിവേഴ്സ് എടുത്ത് വണ്ടി ഓടിക്കാൻ തുടങ്ങി. വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ തണുത്ത കാറ്റിങ്ങനെ മുഖത്തേക്ക് അടിക്കുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് ഓടിക്കാൻ പറ്റുന്നില്ല, സ്പീഡിൽ ഓടിക്കാൻ പറ്റില്ല, കാരണം മുഖത്തേക്ക് ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി വണ്ടി സൈഡാക്കിയിട്ട് വെച്ചാൽ ആരുടെയെങ്കിലും കയ്യിൽ പ്ലെയിൻ ഗ്ലാസ് ഉണ്ടോയെന്ന് ചോദിച്ചു. പ്ലെയിൻ ഗ്ലാസ് വെച്ചാൽ കണ്ണിലേക്കുള്ള കാറ്റടി ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരാളുടെ കയ്യിലും പ്ലെയിൻ ഗ്ലാസ് ഇല്ല, ഉള്ള ആൾക്കാരുടെ അടുത്തൊക്കെ നല്ല പവർ ഗ്ലാസും കാര്യങ്ങളാണ്, എനിക്കന്ന് കണ്ണടയൊന്നും ഇല്ല. അങ്ങനെ ഒരാൾ പറഞ്ഞു, ഒരാ അയാളുടെ കയ്യിലൊരു കൂളിംഗ് ഗ്ലാസ് ഉണ്ട്, സൺ ഗ്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പുലർച്ചെ ഒരു മൂന്ന് മണി നേരത്ത്, രണ്ട് മൂന്ന് മണി നേരത്ത് ചെറിയ സ്ട്രീറ്റ് ലൈറ്റുകൾ മാത്രമുള്ള വഴി കൂടെ ഇദ്ദേഹം, ഈ ഡ്രൈവർ, സൺഗ്ലാസും വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കണം. പിന്നെ ബസ്സിലുള്ള ഒരാളും ഉറങ്ങിയിട്ടില്ല, കാരണം ഇയാൾ മറ്റാൾക്ക് കണ്ണ് കണ്ടിട്ട് തന്നെ ഇപ്പോൾ തലമുടി നാരൊക്കെയാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഇതിപ്പോൾ കൂളി സൺഗ്ലാസും വെച്ച് കണ്ണ് കാണാണ്ടാണ് ഇയാൾ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ എന്തിനു പറയുന്നു, ചെന്നൈയിൽ ഒരു ശരിക്കെത്തേണ്ടതിന് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അപ്പുറത്ത് ഞങ്ങൾ ചെന്നൈയിൽ സേഫായിട്ട് എത്തി. എല്ലാവരും യാത്രക്കാരൊക്കെ ദൈവത്തിന് സ്തുതി പറഞ്ഞിട്ട് ഇറങ്ങി. അങ്ങനെ ഞാൻ മദ്രാസിലെ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ ബിച്ചു തിരുമല സാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബിച്ചുവേട്ടനെ പോയി കണ്ടു, ആനന്ദുമായി പോയി കണ്ടു. അങ്ങനെ ആ കമ്പോസിങ് നടന്നു. കമ്പോസ് ചെയ്ത പാട്ട് മഴയത്ത് മുൻപേലെ ടൈറ്റിൽ സോങ്ങാണ്, മനസ്സുപോലെ പായുന്നതി, രസഗസലുകൾ പാടും നദി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ടൈറ്റിൽ സോങ്ങാണ് അന്ന് കമ്പോസ് ചെയ്തത്. അപ്പം ആ പാട്ട് വളരെ മനോഹരമായിട്ട് ആനന്ദ് ചെയ്തു. അപ്പം ഞാൻ കരുതി ആനന്ദ് ഇനി മലയാളത്തിലും തമിഴിലൊക്കെ ഒരു സൂപ്പർ മ്യൂസിക് ഡയറക്ടർ ആവുമെന്നാണ് ഞാൻ അന്ന് കരുതിയത്. അന്ന് ആ പാട്ട് കമ്പോസ് ചെയ്തു. ആ പാട്ടിനെ കുറിച്ച് അതിൻ്റെ വരികളൊക്കെ ഞാൻ രാത്രി കമൽ സാറിനെ ഫോണിൽ വിളിച്ചിട്ട്, ലാൻഡ് ഫോണേ ഉള്ളൂ അന്ന്, ഫോണിൽ വിളിച്ചിട്ട് ആ വരികളൊക്കെ വായിച്ച് കേൾപ്പിച്ചു. സാറിന് അത് ഓക്കെ, ചെറിയ ഒന്ന് രണ്ട് എന്തോ കറക്ഷൻസ് സാറ് പറഞ്ഞു, അത് ബിച്ചുവേട്ടനോട് പറഞ്ഞ് ഞാനത് ചെയ്യിപ്പിച്ചു. അങ്ങനെ കമ്പോസിങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ റെക്കോർഡിങ് ആനന്ദ് ചെയ്തോളും. അടുത്ത ദിവസം ഞാൻ തിരിച്ച്
പാലക്കാട്ടേക്ക് തന്നെ മടങ്ങി. അപ്പോൾ ഞാൻ പാലക്കാട് തിരിച്ച് അടുത്ത ദിവസം, രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം ഞാൻ പാലക്കാട് തിരിച്ചെത്തുമ്പോൾ മമ്മൂക്ക ഓൾറെഡി മഴയത്ത് മുൻപേൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മമ്മൂക്ക ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാനവിടെ ഇല്ല. അങ്ങനെ മമ്മൂക്കയെ ജസ്റ്റ് കാണുന്നുണ്ട്, മുമ്പിലൊന്നും ചെന്ന് പെടാതെ നമ്മൾ നോക്കുന്നുണ്ട്, ഭയങ്കര പേടിയാണ്. അപ്പോൾ ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ പോകുമായിരുന്നു. അപ്പോൾ ശോഭന മമ്മൂക്കയും കൂടിയിട്ട് വരുന്ന ഒരു മമ്മൂക്കയുടെ വീട്ടിൽ വന്ന് കയറുന്ന സീനാണ്. അപ്പോൾ ആ സീൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മമ്മൂക്ക പെട്ടെന്ന് ശോഭനയോട് ചോദിച്ചു, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ നെറ്റിയിലൊരു പൊട്ട്, നെറ്റിയിൽ പൊട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ശോഭന മിററിൽ നിന്നിട്ട് പറഞ്ഞു, ശരിയാണ് പൊട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പൊട്ടെടുത്ത് വെച്ചു. അപ്പം മമ്മൂക്ക ചോദിച്ചു, ആരാണ് ഇവിടെ കണ്ടിന്യൂറ്റി നോക്കുന്നത്? അപ്പോൾ ഞാനാണ് ശരിക്കും ഈ കണ്ടിന്യൂറ്റി നോക്കുന്ന ആൾ, എൻ്റെ ഡ്യൂട്ടിയാണ് കണ്ടിന്യൂറ്റി നോക്കുക എന്നുള്ളത്. പക്ഷെ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സീൻ എടുക്കുന്ന ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് എടുത്ത വിവരം തന്നെ അറിയില്ല. അപ്പം ഞാൻ ഈ ബുക്കിൽ എഴുതിയിട്ടുള്ള ഡ്രസ്സൊക്കെ അതുപോലെ എടുത്തു കൊടുത്തു, പക്ഷേ ഈ പൊട്ടിനെ കുറിച്ച് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്കറിയില്ലായിരുന്നു പൊട്ടുള്ള വിവരം. അപ്പം ആരാണ് കണ്ടിന്യൂറ്റി നോക്കുന്നതെന്ന് വീണ്ടും നമുക്ക് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണ് എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് വന്നു. അപ്പം നമുക്ക് എന്നോട് ചോദിച്ച്, എന്നോട് ദേഷ്യപ്പെട്ട് വിചാരിക്കും, ദേഷ്യപ്പെട്ട് പറഞ്ഞു, നിനക്ക് കണ്ടിന്യൂറ്റി നോക്കുന്നത് മാത്രമല്ലേ പണിയുള്ളൂ, ഈ പടത്തിൻ്റെ സോങ്ങും കമ്പോസ് ചെയ്യേണ്ട, ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതണ്ട, ഈ സിനിമയുടെ ഷോട്ടുകൾ ഫിക്സ് ചെയ്യണ്ട, കണ്ടിന്യൂറ്റി നോക്കുക എന്നുള്ള ഒരു ജോലിയേ ഉള്ളൂ നിനക്ക്, ആ ജോലി മര്യാദയ്ക്ക് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ആകെ ചമ്മി നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കമൽ സാറ് പെട്ടെന്ന് ചിരിച്ചിട്ട് ആ സിറ്റുവേഷനെ ലൈറ്റാക്കിയിട്ട് കമൽ സാറ് പറഞ്ഞു, ലാലു ഇവിടെ ഉണ്ടായിരുന്നില്ല, അവൻ കമ്പോസിങ്ങിന് വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് ഓഹോ എന്നൊന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് നോക്കി എന്ന് പറഞ്ഞിട്ട് കമൽ സാറിനോട് പറഞ്ഞു, സ്വന്തം ശിഷ്യനെ നമ്മൾ തന്നെ രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ആര് രക്ഷിക്കും അല്ലേ എന്ന് ചോദിച്ചു. അതൊരു പിന്നെ അങ്ങോട്ട് ഒരു ചിരിയിലേക്ക് അതൊക്കെ മാറി. അങ്ങനെ ആ ഷൂട്ടിങ്ങിൻ്റെ ഒരു ഇടവേളയിൽ എപ്പോഴോ ഞാൻ എന്തോ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുന്നതിനിടയിൽ മമ്മൂക്ക അവിടെ ഇരിക്കുന്നുണ്ട്. മമ്മൂക്ക എന്നെ വിളിച്ചോടോ ഇടുക എന്നിട്ട് എന്നോട് ചോദിച്ചു, ഈ സിനിമയിൽ സോങ്ങൊക്കെ നീയാണോ കമ്പോസ് ചെയ്യുന്നത്? വിളിച്ചിട്ട് ഞാനല്ല, ബാക്കി നാല് പാട്ടും കമൽ സാറ് പോയിരുന്നു. പക്ഷേ ഈ ഇത് ടൈറ്റിലിന് കൽക്കട്ട ഒക്കെ ഷൂട്ട് ചെയ്യാനുള്ള ടൈറ്റിൽ സോങ് ആണ് ഇത്. പക്ഷെ പിന്നീട് ലേറ്ററായിട്ട് അവർ ഫിക്സ് ചെയ്താണ്. അപ്പോഴേക്കും ഷൂട്ടിങ് തുടങ്ങിയതുകൊണ്ട് സാറിന് പോകാൻ പറ്റാത്തതുകൊണ്ട് എന്നെ വിട്ടതാണ്. അപ്പം അതിനിവിടെ സീനിയേഴ്സ് ഇല്ലേ, അസോസിയേറ്റ് ഡയറക്ടേഴ്സ് രണ്ടുപേരുണ്ടല്ലോ, അവരെയല്ലേ ഇവിടെ ഉണ്ടാകും, നിന്നെയാണോ അവിടുന്ന്? അപ്പോൾ ഞാൻ പറഞ്ഞു, അവർക്ക് ഇവിടെ കൂടുതൽ ഗൗരവമുള്ള ഡ്യൂട്ടികൾ ഉള്ളതുകൊണ്ടാണ്, അവരില്ലാതെ സാറിന് പറ്റില്ല ഇവിടെ ഷൂട്ടിംഗ് സ്ഥലത്ത്. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. പിന്നെ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് സാറിനറിയാം. അപ്പോൾ അവരോട് ബിച്ചു ചേട്ടൻ്റെയും ആനന്ദിൻ്റെയും ഒക്കെ കൂടെ കമ്പനിയായിട്ട് ഇരിക്കുക, എനിക്ക് പാട്ട് കേൾക്കാനും ഒക്കെ ഇഷ്ടമായതുകൊണ്ട് എനിക്കത് ബോറടിക്കില്ല എന്നുള്ളതുകൊണ്ട് എന്നെ വിട്ടതായിരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്ന് ഇരുത്തി മോളി എന്ന് പറഞ്ഞു. പിന്നീട് ആ പടത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ വലിയ കോൺവെർസേഷൻസ് ഒന്നുമില്ല. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചെന്ന് പറയും, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയേണ്ട വല്ല കാര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കും. അങ്ങനെ വളരെ ഫോർമലായിട്ടുള്ളൊരു ബന്ധമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മളെന്നും ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്, നമ്മളങ്ങനെയൊന്നും ഓർത്തിരിക്കേണ്ട, അദ്ദേഹം ഈ സിനിമയിൽ നിന്ന് അടുത്ത സിനിമയുടെ സെറ്റിലേക്കാണ് പോകുന്നത്, അത്രയും തിരക്ക് പിടിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഹരികുമാർ സാറ് ഉദ്യാനപാലകൻ എന്ന് പറയുന്നൊരു സിനിമ ചെയ്യാൻ പോകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ലോഹിയട്ടൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ലോഹിതദാസ് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഹരികുമാർ സാറ് ഡയറക്റ്റ് ചെയ്യുന്ന ആ പടം. അപ്പോൾ അത് തുടങ്ങാൻ നേരമായപ്പോൾ ഹരികുമാർ സാറിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർക്ക് മറ്റേതോ ഒരു വർക്കുമായിട്ട് ക്ലാഷായിട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇനി ആര് എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നപ്പോൾ മമ്മൂക്ക ഹരികുമാർ സാറിനോടും ലോഹിയട്ടനോടും പറഞ്ഞു പോലും, കമലിൻ്റെ കൂടെ ലാൽ ജോസ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, അവൻ കൊള്ളാം, അവനെ വിളിച്ചാൽ മതി, അവൻ കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മൂക്ക റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഹരികുമാർ സാറിൻ്റെയും ലോഹിയട്ടൻ്റെയും ഉദ്യാനപാലകൻ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഒരു സിനിമയിൽ മാത്രം ഒരുമിച്ച് വർക്ക് ചെയ്ത് പരിചയമുള്ള മമ്മൂക്ക ആ ഒരു സിനിമയിൽ വെച്ച് എന്നെ ശ്രദ്ധിക്കുകയും, ഞാനന്ന് അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്, അപ്പോൾ എന്നെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് റെക്കമെൻഡ് ചെയ്യുകയും
ചെയ്തു. അതാണ് മമ്മൂക്കയുടെ ഒരു പ്രത്യേകത. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും അതിൽ നിന്ന് പ്രോമിസിങ് ആയിട്ടുള്ള ആളുകളെ പിക്ക് ചെയ്യുകയും ചെയ്യും. അദ്ദേഹം എന്നെ റെക്കമെൻഡ് ചെയ്തു ഹരികുമാർ സാറിൻ്റെ അടുത്ത്. ഹരികുമാർ സാറിനെയും ലോഹ്യേട്ടനെ എനിക്ക് പരിചയമേ ഇല്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹം അവരുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്തതെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി.